മുഖം നല്ല തിളക്കം കിട്ടാനും സൂപ്പർ ആവാനും അടിപൊളിയാണ് കേട്ടോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ്, സുഖാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും എൻ്റെ വരവ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു അടിപൊളി ഒരു ഹെയർ പാക്ക് ചെയ്തില്ലായിരുന്നോ? അതിനുശേഷമുള്ള എൻ്റെ മുടിയാണ് കേട്ടോ. എനിക്ക് മുടിക്കണ്ടോ, നല്ല ഉള്ള തോന്നിക്കും കണ്ടോ, നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ മുടിയിൽ ഇന്നലെ ഒട്ടും എണ്ണയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ എടുത്ത് ഒന്ന് തടവി കൊടുത്തു. ഒട്ടും എണ്ണയില്ലാതിരിക്കുന്നത് എൻ്റെ മുടിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. കണ്ട നല്ല നമുക്ക് ഉള്ളു തോന്നിക്കും നല്ല മുടിക്ക്. അപ്പം എല്ലാവരും ആ പാക്കൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നും ഹെയർ പാക്കിൻ്റെ വീഡിയോ ഒന്നല്ല, നമ്മൾ എല്ലാ ദിവസവും ഹെയർ പാക്കിൻ്റെ വീഡിയോ എടുത്താൽ ശരിയാവോ? ഇല്ല. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി പാക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഇന്നത്തെ പാക്ക് നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചുള്ള അടിപൊളി ഒരു പാക്ക് ഉണ്ട്, സ്ക്രബുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വേണം നോക്കാം. കുറച്ച് മതി കേട്ടോ, ഒരു നാല് കൂട്ടങ്ങൾ മതി കേട്ടോ. നാല് കൂട്ടങ്ങൾ എന്താണെന്ന് വേഗം നോക്കിട്ട് വരാവേ. നമ്മുടെ മുഖമൊക്കെ നല്ല വെട്ടിത്തിളങ്ങാനും മുഖത്തിൽ നല്ല തിളക്കം കിട്ടാനൊക്കെ പറ്റിയ ഓയിൽ സ്കിന്നാർക്ക്, ഡ്രൈ സ്കിന്നാർക്ക് എല്ലാവർക്കും പറ്റും കേട്ടോ. അവനാണ് നമ്മുടെ കട്ടാർ വാഴ. കട്ടാർ വാഴയാണ് ഇന്നത്തെ നമ്മുടെ താരം കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു സൂത്രക്കാരനാണ് ദാ ബ്രൂ കോഫി, ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെയോ തേന, തേനില്ലാത്ത സംഭവം ഇല്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് കറ്റാർവാഴ ജെല്ല് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതി നമ്മുടെ മുഖമൊക്കെ നല്ല തിളക്കം കിട്ടാനും മുഖത്തിലെ പാടുകളൊക്കെ മാറി മുഖം നല്ല ആരോഗ്യമുള്ളതാക്കി എടുക്കാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്യാം. അതിന് മുന്നേ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകണം കേട്ടോ. അപ്പം ഞാൻ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. അതാ കണ്ണെഴുതിട്ടുണ്ട്, അതാ പൊട്ട് തൊട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ക്രബ് ചെയ്യാൻ തുടങ്ങാം. സ്ക്രബൊക്കെ ചെയ്തതിന് മുന്നേ മുഖം നല്ല വൃത്തി കഴുകണം. ശരിയാ, മുഖം നല്ല വൃത്തി കഴുകി ഇനി നമ്മൾ ആവി പിടിക്കണം കേട്ടോ. ആവി പിടിച്ചിട്ട് നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആവിയൊന്നും പിടിക്കണില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ മുഖമൊക്കെ നല്ല വൃത്തിയിലൊന്ന് ആവി പിടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ക്രബ് ചെയ്യാം. അതിന് ഞാനിത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ഈ കറ്റാർവാഴയും മാത്രം മതി കേട്ടോ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ പഞ്ചസാരയിൽ ഞാനിതാ ഈ കറ്റാർവാഴ പതുക്കി ഒന്ന് മുക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പതുക്കി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്കിന്ന് നല്ല തിളക്കം കിട്ടും കേട്ടോ. കട്ടറവാഴയെ കുറിച്ച് എല്ലാ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പാടൊക്കെ പോകാൻ നല്ലതാണ്, സ്കിന്ന് നല്ല തിളക്കം കിട്ടും. ഈ വരണ്ട ചർമ്മക്കാർക്കൊക്കെ നല്ല സാധനമായിട്ട് കട്ടറവാഴ. അതുപോലെ ഓയിൽ സ്കിന്നുകാർക്ക് നല്ലതാണ്. ഇവിടെ ചെറിയൊരു കട്ടറവാഴയുടെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നാണ് ഞാൻ ഓരോന്നൊക്കെ തില്ലിപ്പറിച്ച് എടുക്കുന്നത്. അതിന് തീരാറായി. നമ്മുടെതാ കണ്ണിൽ ഇവിടെയൊക്കെ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കണ്ണിൻ്റെ ചുറ്റി നമുക്ക് സ്ക്രബൊക്കെ ചെയ്യാം. സ്ക്രബല്ല, ചുമ്മാ ഒന്ന് ഉരസി കൊടുക്കാം കേട്ടോ. പക്ഷെ പഞ്ചസാര ഉള്ളത് കൊണ്ട് നമ്മൾ പതുക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയേ. അല്ലെങ്കിൽ അവിടെ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് എളുപ്പമല്ലേ, വേറെ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഉണ്ണിക്കൂട്ടം നോക്കിയൊക്കെ കളിക്കുക കേട്ടോ. മഴ മാറാണ്ട് ഉണ്ണിക്കൂട്ടൻ അങ്കണവാടി വിടുന്നില്ലേ. എപ്പോഴും ജലദോഷം പനിയൊക്കെ വരും. കഴുത്തിലും കൂടി ഒന്ന് നമുക്ക് ഉരച്ചു കൊടുക്കാം കേട്ടോ.
നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുന്നത് അത്ര വല്ല തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ വലിയ ബ്യൂട്ടീഷ്യനോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇതുപോലെ ചെയ്യുന്നതും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ചെയ്ത് കൊടുക്കുന്നതും ഒരുക്കി വിടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് ഇന്ന് സ്കൂളിൽ പരിപാടിയുണ്ട്. രണ്ടുപേരും തമിഴ് പ്രസംഗത്തിനുണ്ട്, രണ്ടുപേരുണ്ട്, പിന്നെ മൂത്തവള് ഇംഗ്ലീഷ് പ്രസംഗത്തിനുണ്ട്, അല്ല രണ്ട് തമിഴ് പദ്യം, സോറി തമിഴ് പദ്യത്തിനുണ്ട്, പിന്നെ മൂത്തവള് ഇംഗ്ലീഷ് പ്രസംഗത്തിനുണ്ട്, ഇളയവള് എന്തുവാ മോണാക്ട്. അപ്പം അവർക്ക് രണ്ടുപേർക്കും പരിപാടി ഉള്ളതുകൊണ്ട് രണ്ടെണ്ണത്തിനും സുന്ദരി കുട്ടികളായിട്ട് ഞാൻ ഇന്ന് ഒരുക്കി വിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഷോട്ട് ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഇവരുടെ പ്രായത്തിലുണ്ടല്ലോ, ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല. എനിക്കിഷ്ടമാണ്, പക്ഷെ എനിക്ക് നാണമാണ് എൻ്റെ മെയിൻ കാരണം. അപ്പോൾ ഇത് നന്നായിട്ടങ്ങുന്ന മുഖമൊക്കെ കഴുത്തും നല്ല വൃത്തിയിൽ നമ്മൾ സ്ക്രബ് ചെയ്തു. നമ്മൾ സംസാരത്തിനിടയിൽ സ്ക്രബും ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇച്ചിരിയും കൂടെ ഉണ്ടേ, വലിയ മടിയിൽ വെച്ചത് കൊണ്ടേ താഴെ പോവോ താഴെ പോകുന്നൊരു പേടി. എന്താ കരിയില പക്ഷികൾ മൊത്തം വച്ചുണ്ടാക്കുകയാണ്. അയ്യോ എന്തോരം കരിയില പക്ഷികളാ, കരിയില പക്ഷികൾ വേറെ, പിന്നെ അണ്ണാന്. രാവിലെ ഇങ്ങോട്ട് മഴയായിരുന്നു കേട്ടോ, മഴ മാറി ചെയ്ത് ചെറിയൊരു വെയിൽ തെളിയുമ്പോഴത്തേക്കും കുറേ കരിയില പക്ഷികളും വരും. ഒരു പക്ഷിനും കൂടി ഞാൻ കണ്ടു കേട്ടോ, അതെന്ത് പക്ഷിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഒത്തിരി പക്ഷികളുണ്ട് കേട്ടോ. ആരാണ് എൻ്റെ മെസ്സേജ് അയച്ചായിരുന്നു, ഇത് ഏത് നാടാണ് ഇത്രയും മാത്രം പക്ഷികളെന്ന്. നമ്മുടെ സ്വന്തം ഇടുക്കി, ഇടുക്കിയിലാണ് ഇത്രയും പക്ഷികളുള്ളത്. അപ്പോൾ ദാ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ, ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക കയ്യിലും കൂടെ ഞാൻ സ്ക്രബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കയ്യിലോ കാലിലോ ഒക്കെ സ്ക്രബ് ചെയ്യാം കേട്ടോ. എനിക്ക് പിന്നെ കയ്യിലും മുഖത്തും സ്ക്രബ് ചെയ്യാനുള്ള കട്ടറവാഴേ ഉള്ളൂ. കയ്യിലൊക്കെ സ്ക്രബ് ചെയ്യുന്നുണ്ട്. തീരാറായി, തീർന്നു കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മുടെ മുഖത്തും കഴുത്തിലും കയ്യിലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കിത് തുടച്ച് മാറ്റാം കേട്ടോ. അങ്ങനെ ഇതാ സ്ക്രബൊക്കെ ചെയ്ത് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. 5 മിനിറ്റ് നമ്മുടെ മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുഖമൊക്കെ നല്ല വൃത്തിയിലൊന്ന് തുടച്ച് മാറ്റാം. ഒത്തിരി അങ്ങ് തുടച്ച് മാറ്റണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് തുടച്ചാൽ നമുക്ക് ഇങ്ങനൊരു പാക്കും കൂടി ഉണ്ടല്ലേ. നമുക്ക് കയ്യിൽ ഒന്ന് തുടച്ച് മാറ്റാം. ഞാൻ കാപ്പിപ്പൊടിയുടെ സ്ക്രബൊക്കെ ചെയ്തായിരുന്നു, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇതിന് പകരം അത് ചെയ്താലും നല്ലതാണ്. പക്ഷെ കട്ടറവാഴ ചെയ്യുമ്പം മുഖം നല്ല തിളക്കം കിട്ടാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ട് കൈയടക്കം ഒന്ന് തുടച്ച് മാറ്റട്ടെ. നമ്മൾ ചുളിവുകളൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. കയ്യിലെയും മുഖത്തിലൊക്കെ ചുളിവുകളൊക്കെ ഉണ്ടാവില്ലേ പ്രായമാകുന്നതനുസരിച്ച്, അതൊക്കെ പോകാനൊക്കെ നല്ല അടിപൊളി സൂപ്പർ സാധനമാണ് നമ്മുടെ കറ്റാർവാഴ. കറ്റാർവാഴ ഇതുപോലെ ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കറ്റാർവാഴ ജെല്ല് നമുക്ക് കടയിൽ കിട്ടത്തില്ലേ, അതിനേക്കാളും നല്ലത് ഇതുപോലെ ഫ്രഷായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ.
അപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദാ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, മൃദുലമായ ചർമ്മം എന്നൊക്കെ പറയാം, അതുപോലെ ആയിരുന്നു കേട്ടോ. നല്ല തൊടുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഭയങ്കരമായിട്ട് സോഫ്റ്റ്നെസ് ആട്ടോ. അപ്പം നമുക്കിനി പാക്കും കൂടി വേഗം തന്നെ ഉണ്ടാക്കാം. അത് ഞാൻ എടുത്തേക്കണത് നമ്മുടെ കാപ്പിപ്പൊടി എടുക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ പാക്കറ്റിലായിരുന്നു അത് എടുത്തേക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പാക്കറ്റ് ആട്ടോ എടുത്തുള്ളൂ. തികയോന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് കട്ടർവാഴയുടെ ജെല്ലാണ് കേട്ടോ. ഇത് 2 സ്പൂണുണ്ട്. ഇത് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് അളന്നെടുത്താണ് കേട്ടോ, നേരത്തെ അളന്ന് വെച്ചായിരുന്നു എത്ര സ്പൂണുണ്ടെന്ന്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ തേൻകൂട്ടനെ അങ്ങ് എടുക്കാം. തേൻകൂട്ടൻ ഇല്ലാത്ത പരിപാടിയില്ല കണ്ടോ. തേൻകുട്ടനെ ഞാൻ എടുക്കട്ടെ. തേൻ തീരാറായി, ചേട്ടനെ കൊണ്ട് മേടിപ്പിക്കണം. ഇതാ കുറച്ച് ഒഴിക്കാം, കുറച്ച് കുറച്ച്. തേൻ മിക്സ് ചെയ്തു, കട്ടറവാഴ ജെല്ല്, പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി. കാപ്പിപ്പൊടിയിൽ ബുർക്കോ. ഇപ്പോൾ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ണിൻ്റെ താഴെയൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. കണ്ണിൻ്റെ കറുപ്പൊക്കെ പോകാൻ നല്ലതാണ്. ഇത് മസാജ് പോലെ ചെയ്തിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. കഴുത്തിലും തേച്ച് കൊടുക്കാം. എനിക്ക് തേച്ച് കൊടുത്തില്ല, ഞങ്ങളിത് ഒലിച്ചിരുന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ കഴുത്ത് തേച്ച് കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ നല്ല എളുപ്പമല്ലേ ഈ സ്ക്രബും പാക്കൊക്കെ. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ലതാണ്. അവരിതുപോലെ ഉപയോഗിച്ച് സുന്ദരി കുട്ടികളായിട്ട് കോളേജിലൊക്കെ പോകണം കേട്ടോ. എല്ലാവരും സുന്ദരികളാണ്, പക്ഷേ ഇച്ചിരി കൂടി ഒന്ന് തിളക്കം കിട്ടുമ്പോഴോ അതിനേക്കാൾ അടിപൊളിയല്ലേ. കറുത്തവരായാലും വെളുത്തവരായാലും മുഖത്ത് നല്ല തിളക്കം കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ. അപ്പോൾ നെറ്റിയിലൊക്കെ നല്ലോണം തേച്ചെടുക്കുന്നുണ്ട്. എനിക്ക് നെറ്റിയിലെവിടെയാണ് ഈ നെറ്റിൻ്റെ ഈ സൈഡും ഈ സൈഡിലാണ് എനിക്ക് കറുപ്പ് തോന്നിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ നെറ്റിയിൽ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുകയാണേ. പിന്നെ കണ്ണിൻ്റെ ഈ സൈഡിൽ ഒരു ചെറിയൊരു മസാജ് പോലെ കണ്ണിൻ്റെ അകത്ത് പോകാതെ നോക്കണം കേട്ടോ. എനിക്ക് ഉറക്കക്കുറവുണ്ട്, ഉറക്കമില്ലാത്തതുകൊണ്ട് കണ്ണിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് കറക്കും കേട്ടോ. എപ്പോഴും ഫോണിലാണ് പരിപാടി. കൂട്ടുകാരുടെ വീഡിയോസൊക്കെ കാണുന്നതൊക്കെ ഞാൻ രാത്രി, എനിക്ക് അന്നേരം സമയം കിട്ടുകയുള്ളേ. പിള്ളേരൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കിടക്കേണ്ട ആ സമയമാകുമ്പോഴേ ഞാൻ വീഡിയോ കാണുള്ളൂ. എങ്ങനെയാണെങ്കിൽ ഉറങ്ങുമ്പോൾ ഒരു 11:30 ആവും കേട്ടോ. നേരത്തെ കിടന്നാലും ഉറക്കം വരുത്തത് ശീലമായി. അപ്പോൾ എല്ലാവരുടെ വീഡിയോസൊക്കെ കണ്ട് അതിന് കമൻ്റൊക്കെ ഇട്ട് സമയം കുറേ പോകും. ചിലപ്പോൾ 1 മണിയൊക്കെ ആവും കേട്ടോ. കഴുത്തിൻ്റെ സൈഡിലൊക്കെ നല്ല തേച്ച് കൊടുക്കണം കേട്ടോ. കഴുത്തിൻ്റെ കറുപ്പൊക്കെ പോകാൻ നല്ല സൂപ്പർ സാധനമാണ്. നമ്മുടെ ചെവി ഒരു കാരണവശാലും ഒഴിവാക്കരുത്. എനിക്ക് പിന്നെ
മടിയാണ് ചെവിയുടെ അവിടെയൊക്കെ തേക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചെവിയൊക്കെ ഒഴിവാക്കിയത് കേട്ടോ. നിങ്ങളുടെ ചെവിയൊന്നും ഒഴിവാക്കല്ലേ. എൻ്റെ കുളിക്കുന്ന സമയമൊക്കെ വൈകുന്നേരമാണ്. ഇപ്പം ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. കുറേ പണിയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ കുളി. ആ കാക്കത്തമ്പുരാട്ടി ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒത്തിരി പക്ഷികളുണ്ടെന്ന്. കരിയിലെ പക്ഷികളൊക്കെ പോയിട്ടോ ഇപ്പം കാക്കത്തമ്പുരാട്ടി. ഇവിടെ നിന്ന് ഒത്തിരി പക്ഷികൾ നമുക്ക് കാണാൻ പറ്റി തിന്നേയിരുന്നാൽ. അങ്ങനെതാ കയ്യിലൊക്കെ തേച്ചു, കൈമുട്ടിലൊക്കെ തേച്ചു കൊടുക്കുക. നമുക്ക് ഈ കൈമുട്ടി തേച്ചു കൊടുക്കാം. ഇന്ന് ഇടുക്കി ജില്ലയിലൊക്കെ ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി ജില്ല മാത്രമല്ല, രണ്ടുമൂന്ന് ജില്ലയുടെ പേര് പറഞ്ഞാണ്, മലപ്പുറം, കോഴിക്കോട്, ഇടുക്കി, പിന്നെ ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ല. രാവിലത്തെ മഴക്കാർ കണ്ടപ്പോൾ മഴ പെയ്തായിരുന്നു കേട്ടോ. മഴക്കാറുണ്ട്, നല്ല മഴയും പെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രിയും മഴയായിരുന്നേ. അപ്പോൾ ഞാൻ വരുന്നത് മൊത്തത്തിൽ മഴ തന്നെയായിരിക്കുന്നു. രാവിലെ പിള്ളേർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിനി മഴ നനഞ്ഞ് അതിന് പോകേണ്ടി വരുമോയെന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയമായപ്പോഴത്തേക്കും മഴ നിന്നു. അങ്ങനെ ഞാനിതാ മുഖത്ത്, കയ്യിൽ, കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനിയത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. മുഖത്തിലും കഴുത്തിലൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡ്രൈ ആയതിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂന്ന് ഘട്ടമായിട്ട് തേക്കുമ്പോൾ മുഖം നല്ല തിളക്കുണ്ടാവും. മുഖത്ത് പാടുകളൊക്കെ നന്നായിട്ട് കുറേ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ചെറിയ രീതിയിലെ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മുഖം തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുന്നത് കണ്ണിൻ്റെ കറുപ്പൊക്കെ പോകാനാണ്. ഇല്ല തീരാറായി. അപ്പോഴതാ മുഖത്തൊക്കെ നല്ല വൃത്തി തേച്ചിട്ടുണ്ട്. നമുക്കത് കഴുത്ത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. കഴുത്തിൻ്റെ കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കയ്യിലൊന്ന് തേച്ച് കൊടുക്കുന്നില്ല, മുഖത്തും കഴുത്തിലും മാത്രം കേട്ടോ മൂന്ന് തവണ തേച്ച് കൊടുക്കുന്നുള്ളു. കഴുത്തിനും കൊണ്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഒന്നും കൂടെ ഡ്രൈ ആവട്ടെ, അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതും ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്ത് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന സൂപ്പർ പാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ കഴുത്തിലും കൂടെ തേച്ച് കൊടുത്തു. ഇത് നമുക്ക് ഉണങ്ങി കിട്ടട്ടെ. ഉണങ്ങി കിട്ടി കഴിയുമ്പോൾ നമുക്കിത് കഴുകണം കേട്ടോ. അപ്പോഴിതാ മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കയ്യൊന്ന് തുടച്ച് മാറ്റാവേ. നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. വെറുതെ പറയണമെന്നല്ല കേട്ടോ, നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ നന്നായിട്ടൊന്ന് അറിയാൻ പറ്റുള്ളൂ. നല്ല സൂപ്പർ സാധനം. കൈയും കൂടെ ഒന്ന് തുടച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കഴുത്തും മുഖമൊക്കെ നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കണം. അപ്പം ഞാൻ ഈ വെള്ളമൊന്ന് മാറ്റിയിട്ട് വരട്ടെ കേട്ടോ. എനിക്ക് നല്ല വെള്ളം എടുത്തിട്ട് വേഗം തന്നെ വരാവെ. അപ്പോൾ ഞാനിത് മുഖത്തും കഴുത്തും തുടയ്ക്കാൻ പോവാനേ. ഇതായിട്ടൊന്ന് നനച്ച് കൊടുത്തു.
തരികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ തുടച്ച് മാറ്റാന്. അടിപൊളി സാധനം കേട്ടോ, സൂപ്പർ സംഭവമാണ്, സൂപ്പർ. കോഴിയുടെ തരികളൊന്നും ഇല്ലാത്തതുകൊണ്ടേ തുടയ്ക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, നല്ല റിസൾട്ട് തരുന്ന നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ആഴ്ച 3 ദിവസമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നല്ല ഒരു വ്യത്യാസം നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക, എങ്കിൽ മാത്രമേ ഇതുപോലെ നല്ലൊരു ബ്രൈറ്റിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ കാപ്പി പൊടി എടുക്കുമ്പോൾ ഇത്ര നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവണമെന്നില്ല. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇതിൽ കറ്റാർവാഴയൊക്കെ ചേർത്തത് കൊണ്ടേ മുഖം നല്ല തിളക്കം കിട്ടാനും സൂപ്പർ ആവാനും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചുളിവുകളൊന്നും വരില്ല, ചുളിവുകളൊക്കെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ ഈ കറ്റാർവാഴയ്ക്ക് കഴിവുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആഹാ, നല്ല സുഖം ഇങ്ങനെ തൊടുമ്പോൾ തന്നെ എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ്നെസ്, നല്ലൊരു ആ തേച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഒരു തവണയെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുക, അപ്പം അറിയാം നല്ല സുഖം. ഇങ്ങനെ കഴിഞ്ഞു നല്ല സുഖമുണ്ട്. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.